എല്ലാവർക്കും നമസ്കാരം. ഇരിങ്ങാലക്കുട അണിമംഗലത്തെ സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഗമഗ്രാമം കൈകൊട്ടിക്കളി സംഘത്തിലെ ടീച്ചറുടെ ശിഷ്യകളാണ് ഞങ്ങൾ. ഞാൻ അഖില. ഞാൻ കാവ്യ. ഞങ്ങളുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഞാനിപ്പോൾ ഒരു 5-ാം ക്ലാസ് മുതൽ, അതായത് ഇപ്പോൾ വർഷത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഒരു 13-14 വർഷത്തോളമായിട്ട് ഞാൻ ഈ ടീച്ചറുടെ ഈ സംഘത്തിൽ കൈകൊട്ടിക്കളി പഠിച്ചു വരുന്നു. ഇപ്പോഴും പല പല വേദികളിലായിട്ട് കളിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ 5-ാം ക്ലാസ്സിൽ വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ അനുജത്തി, അവൾ 3-ാം ക്ലാസ്സിലായിരുന്നു പഠിക്കണേ, അവളും എൻ്റെ കൂടെ കളിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അന്ന് മുതലേ ടീച്ചർ പറഞ്ഞു തന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൈകൊട്ടിക്കളി കളിക്കുമ്പോൾ കൂടെ കളിയോട് ഒപ്പം തന്നെ പാടിക്കളിക്കുക. അത് അപ്പോൾ പാട്ട് നമുക്ക് കറക്റ്റ് തറാവുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ കളിക്കുക അതായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചുവട് വെച്ച് പാടിക്കളിക്കുന്ന സമയത്ത് ടീച്ചർ പെട്ടെന്ന് പാട്ട് കേട്ട് പുറത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ അങ്ങനെ പാടി ചുവട് വെച്ച് കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ടീച്ചർ പദം മൊത്തം കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, ടീച്ചറെ പോലെ തന്നെ ഒരു കുട്ടി അതിൽ പാടണുണ്ടെന്ന് പറഞ്ഞു. മറ്റുള്ള കുട്ടികളാണ് അപ്പോൾ പറഞ്ഞത് അർച്ചനയാണ് അത് പാടണേന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ടീച്ചറുടെ ഒപ്പം തന്നെ എല്ലാ വേദികളിലും, ഇന്ന് വരെയുള്ള എല്ലാ വേദികളിലും ടീച്ചറുടെ ഒപ്പം തന്നെ ടീച്ചർ പല പല പാട്ടുകളായാലും പഠിപ്പിച്ച് ടീച്ചർക്ക് അറിയണ എല്ലാ അറിവുകളും പറഞ്ഞു കൊടുത്ത് എല്ലാത്തിനും പാടാനായിട്ട് അവളും വരുന്നുണ്ട്. അപ്പോൾ കാവ്യ എന്ന് മുതലാണ് ഇപ്പോൾ ടീച്ചറുടെ അടുത്ത് കളിക്കാൻ വന്നത്? ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ടീച്ചറുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അന്ന് കളിച്ച ആദ്യം കളിച്ച ഗണപതി എന്ന് പറയുന്നത് ശങ്കരൻ തൻ്റെ തിരുമകനായി മുമ്പിൽ ഉമയ്ക്ക് പിറന്നൊരുണ്ണി എന്ന് പറയുന്ന പാട്ടാണ്. പിന്നെ പത്മപീഠത്തിലിരിക്കും ദേവി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സരസ്വതിയായിട്ട് കളിച്ചത്. പിന്നെ പദായിട്ട് ഉൽപ്പലദളലോചന അങ്ങനെയൊക്കെയാണ് അന്ന് കളിച്ചിരുന്നത്. ആണല്ലേ. പിന്നീട് ഞങ്ങൾ പല പല വേദികളിലായിട്ട് ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. അതിലേറ്റവും ആഘോഷമായിട്ടും ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ കൂടൽമാണിക്ക് ഉത്സവത്തിൻ്റെ കളി തന്നെയാണ്. ടീച്ചറെ, എനിക്കത് പറഞ്ഞപ്പോഴാണ് തിങ്കളാഴ്ച വ്രതം നോൽക്കണത് ഒരുപാട് പേര് പറയണതും നോൽക്കണ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ കുറേ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്കറിയില്ല അതിനെക്കുറിച്ച് വ്യക്തമായിട്ട്. അപ്പോൾ എനിക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കണം എന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ടീച്ചറൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ആ, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് കുറേ കഥകളൊക്കെ ഉണ്ട്, ഐതിഹ്യമുണ്ട്, പിന്നെ കഥയുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഇന്ന് 30 തിങ്കളാഴ്ചയാണ്. 30 തിങ്കളാഴ്ചയായിട്ട് 30 തിങ്കളാഴ്ച നോൽക്കണ കുട്ടിയാണ് കാവനാട്ട് സാവിത്രി അന്തർജനത്തിൻ്റെ പേരക്കുട്ടി കാവ്യ. അപ്പോൾ കാവ്യ ഇന്ന് നോൽക്കണ നോറ്റിട്ടുണ്ട്. അപ്പോൾ കാവ്യയോട് തന്നെ ചോദിച്ചൂടെ, ഇനി വൈകുന്നേരം വീണ്ടും അതിൻ്റെ ബാക്കി വ്രതം അനുഷ്ഠിക്കാൻ പോകണം. നേദിക്കൽ, നേരത്തെ കുളിക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാവ്യ തന്നെ അനുഭവം പറയട്ടെ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ? കാവ്യ തന്നെ പറയൂ കേട്ടോ, പറഞ്ഞൂടെ. ആ ടീച്ചർ, ആ പറയൂ. അപ്പോൾ തിങ്കളാഴ്ച വ്രതം എടുത്തിട്ടുണ്ടോ കാവ്യ? അപ്പോൾ എങ്ങനെ കോളേജിൽ പോണ സമയമൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് നേരത്തെ എഴുന്നേൽക്കുക, അങ്ങനെ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടതൊക്കെ? അപ്പോൾ ഞങ്ങളൊരു 5 മണി 5:30 ഒക്കെ ആകുമ്പോൾ എണീക്കും. ഞാനും സാവിത്രി ചിരമ്മയാണ് നോൽക്കണത്. അപ്പോൾ നേരത്തെ എണീറ്റും കുളിക്കും, പിന്നെ അലക്കി ഇതെടുക്കും, മഞ്ഞൾ തൊട്ടിട്ടാണ് കുളിക്കുക. പിന്നെ കറുകിയൊക്കെ ചൂടും, വകുത്ത് വെച്ചത് ചൂടും, പിന്നെ നേദിക്കലും അങ്ങനെയൊക്കെയാണ്. ദശപുഷ്പം, ആ അതെ, ദശപുഷ്പം ചൂടും, കണ്ണെഴുതിക്കുറിടലും. അപ്പോൾ ഈ നേദിക്കുക എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണ് നേദിക്കുക? കാലത്ത് ഗണപതിക്കും ശിവനും സരസ്വതിക്കാണ് നേദിക്കുക. അത് അവിലും മലരും പഴവും ഒക്കെ ആയിട്ടാണ് നേദിക്കാറ്. പിന്നെ രാവിലെ ഇപ്പൊ നേദിക്കുക ഗണപതി ഇടാന്നല്ലേ പറയാ? നേദിക്കന്നെയാണ് എന്നാലും ഗണപതി ഇടാന്നാണ് പറയാ. പിന്നീട് അമ്പലത്തിൽ പോവും അങ്ങനെ. ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ളത് തൃപ്പയ്യ ശിവന്റെ അമ്പലമാണ്, അവിടെയാണ് പോവാറ്. അവിടെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മൂന്നുപേരും ഒരു പീഠത്തില് ആണുള്ളത്. അവിടെ തൊഴാൻ പോവും, അത് കഴിഞ്ഞ് വന്നിട്ട് കോളേജിലേക്ക് പോവും. അങ്ങനെയാണ്. പിന്നെ ഒന്നും കഴിക്കൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും രാവിലത്തെ ഇതുകളൊക്കെ കഴിഞ്ഞു, തിങ്കളിപ്പോൾ വൈകിട്ട് ഇനി എന്താ ഉള്ളേ? ഇനി വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കുളിക്കും, അത് കഴിഞ്ഞിട്ട് നേദിക്കലുണ്ട്. സന്ധ്യയ്ക്ക് മുമ്പും നേദിക്കും, പിന്നെ സന്ധ്യ സമയത്തും നേദിക്കും. സന്ധ്യയ്ക്ക് മുമ്പ് ഗണപതിക്കും ശിവനും പാർവതിക്കും നേദിക്കുക, അത് വെള്ളനിവേദ്യമാണ്. പിന്നെ അത് കഴിഞ്ഞ സന്ധ്യ സമയത്ത് കരിക്കും അവിലും മലരൊക്കെയാണ് നേദിക്കുക. ഐതിഹ്യ കഥ നിങ്ങൾ കേട്ടല്ലോ. ഈ ഐതിഹ്യ കഥയിൽ മൈത്രേയിയോട് ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ സീമന്തിനി, എനിക്ക് അതിനൊരു വരം തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പം മൈത്രേയി അമ്മ സീമന്തിനിയോട് പറഞ്ഞ് സമാധാനിപ്പിക്കണ ഒരു ഭാഗം, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
സീനിയേഴ്സ് കളിക്കണത്. കൊണ്ടൽവേണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ടില്ലേ? അത് മൂന്ന് ചെറിയ പാട്ടാണ്, എന്നാലും അതൊരു ഗംഭീര പാട്ടാണ്. അത് ആ പാട്ടാണ് നമ്മൾ ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണത്. കൊണ്ടൽ വേണി മണി വേണ്ടതേ ഇണ്ടലിന്നീ തൂ കൊണ്ടു തെല്ലുമുള്ളിൽ വേണ്ടതേ. തിങ്കളാഴ്ച മാഹാത്മ്യത്തിലെ കൊണ്ടൽ വേണി മണി എന്ന് തുടങ്ങുന്ന പാട്ട്. കൊണ്ടൽ വേണി മണി വേണ്ടതേണ്ടലിന്നീതോ കൊണ്ടു തെല്ലോ മുള്ളിൽ വേണ്ടതേ. കൊണ്ടൽ വേണി മണി വേണ്ടതേണ്ടലിന്നീതോ കൊണ്ടു തെല്ലോ മുള്ളിൽ വേണ്ടതേ. ദിവ്യ നേത്രം കൊണ്ട വസ്ത്രയെല്ലാം ഞാനും കണ്ടറിഞ്ഞു. ദിവ്യ നേത്രം കൊണ്ട വസ്ത്രയെല്ലാം ഞാനും രണ്ടു പക്ഷമില്ല ഭൂവൻ ഇന്ന് തീർന്നോ വരും വേഗാൻ. രണ്ടു പക്ഷമില്ല ഭൂവൻ ഇന്ന് തീർന്നോ വരും വേഗാൻ. തോണി മുങ്ങിപ്പോയെന്നാകിലും കാളിന്തി തന്നിൽ താണുപോയി എന്നു വന്നാലും. തോണി മുങ്ങിപ്പോയെന്നാകിലും കാളിന്തി തന്നിൽ താണുപോയി എന്നു വന്നാലും. പ്രാണഹാരി വന്നില്ല നിൻ പ്രാണനാഥനെന്നോ നൂനം. പ്രാണഹാരി വന്നില്ല നിൻ പ്രാണനാഥനെന്നോ നൂനം. പ്രാണനോടു കൂടി വേഗം കാണുവാൻ സംഗതി വരും. തിങ്കളാഴ്ച തോറും നോൽകിടം മേലാലോമെന്നാൽ സങ്കടം തീരുമെന്നോർക്കേണം. തിങ്കളാഴ്ച തോറും നോൽകിടം മേലാലോമെന്നാൽ സങ്കടം തീരുമെന്നോർക്കേണം. ശങ്കരന്റെ കൃപ കൊണ്ടു ശങ്കയില്ല ഭയമില്ല. ശങ്കരന്റെ കൃപ കൊണ്ടു ശങ്കയില്ല ഭയമില്ല. നിൻകണവനെന്നു നൂനം പങ്കജാക്ഷി ധരിച്ചാലും. നിൻകണവനെന്നു നൂനം പങ്കജാക്ഷി ധരിച്ചാലും. കൊണ്ടൽ വേണി മണി വേണ്ടതേ ഇണ്ടലിന്നീതോ കൊണ്ടു തെല്ലുമുള്ളിൽ വേണ്ടതേ.